കേരള പി എസ് സി പരീക്ഷയിൽ ജീവശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് വാക്സിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അത്തരത്തിൽ പി എസ് സി പരീക്ഷയിൽ മുൻപ് ചോദിച്ചിട്ടുള്ള വരും പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എഡ്വേർഡ് ജെന്നർ ആണെന്ന കാര്യം ഓർക്കുക. എഡ്വേർഡ് ജെന്നറാണ് പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം ആദ്യമായിട്ട് ഏത് രോഗത്തിനെതിരെയുള്ള കുത്തിവയ്പ്പാണ് നടത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസൂരി രോഗത്തിനെതിരെയുള്ള കുത്തിവയ്പ്പാണ് നടക്കുന്നത്. അപ്പോൾ വസൂരി രോഗത്തിനെതിരായിട്ടുള്ള കുത്തിവയ്പ്പ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എഡ്വേർഡ് ജെന്നറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യമായിട്ട് വസൂരിക്കെതിരെയുള്ള ഈ ഒരു കുത്തിവയ്പ്പ് സ്വീകരിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ജെയിംസ് ഫിപ്സ് ആണ്. വസൂരി രോഗത്തിനെതിരായിട്ടുള്ള ഈ ഒരു കുത്തിവയ്പ്പ് ആദ്യമായിട്ട് സ്വീകരിച്ചത് ജെയിംസ് ഫിപ്സ് ആണ്. ആ ഒരു തീയതി 1796 മെയ് 14 തീയതിയാണ്. വസൂരി രോഗത്തിന് എതിരെയുള്ള ഈ ഒരു കുത്തിവയ്പ്പ് ആദ്യമായിട്ട് സ്വീകരിച്ച വ്യക്തിയുടെ പേര് ജെയിംസ് ഫിപ്സ് ആണ്. 1796 മെയ് 14 തീയതിയാണ്. വാക്സിനേഷൻ വഴി ഭൂമിയിൽ നിന്ന് ആദ്യമായിട്ട് തുടച്ചു മാറ്റിയ രോഗം ചോദിച്ചാലും വസൂരിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അതേപോലെ തന്നെ വസൂരിക്ക് കാരണമായ രോഗകാരി ചോദിക്കുകയാണെങ്കിൽ വാരിയോള വൈറസ് ആണ്. വൈറസ് രോഗമാണ് വാരിയോള വൈറസ് ആണ് ഈ പറയുന്ന വസൂരിക്ക് കാരണമായിട്ടുള്ള രോഗകാരി. വസൂരി വാക്സിനേഷനുള്ള ബൈഫർക്കേറ്റഡ് നീഡിൽ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിക്കാം. വസൂരി വാക്സിനേഷനുള്ള ബൈഫർക്കേറ്റഡ് നീഡിൽ കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ റബിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ബെഞ്ചമിൻ റബിനാണ് വസൂരി വാക്സിനേഷനുള്ള ബൈഫർക്കേറ്റഡ് നീഡിൽ കണ്ടുപിടിച്ചത്. ലോകാരോഗ്യ സംഘടന വസൂരി നിർമ്മാർജ്ജന യജ്ഞം ആരംഭിച്ച വർഷം 1967. ലോകാരോഗ്യ സംഘടന വസൂരി നിർമ്മാർജ്ജന യജ്ഞം ആരംഭിക്കുന്നത് 1967. വസൂരി വൈറസുകൾ ഇന്ന് രണ്ട് ലാബുകളിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. രണ്ട് പരീക്ഷണശാലകളിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഒന്ന് സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അമേരിക്ക, മറ്റൊന്ന് റഷ്യൻ റിസർച്ച് സെൻറ്റർ. ഈ രണ്ടിടങ്ങളിൽ എന്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്? വസൂരി വൈറസുകൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്ന കാര്യം കൂടി ഒന്ന് ഓർക്കുക. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ആരാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ലൂയിസ് പാസ്റ്റർ ആണ്. എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണെന്ന കാര്യം ഓർക്കുക. ഈ റാബീസ് വാക്സിൻ ആദ്യമായിട്ട് മനുഷ്യനിൽ കുത്തിവെച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ 1885. റാബീസ് വാക്സിൻ ആദ്യമായിട്ട് മനുഷ്യരിൽ കുത്തിവെച്ച വർഷം ഏതാണ്? 1885. ആരിലാണ് ആദ്യമായിട്ട് ഈ പറയുന്ന വാക്സിൻ കുത്തിവെക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ആദ്യമായിട്ട് ഈ വാക്സിൻ സ്വീകരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോസഫ് മെയ്സ്റ്റർ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ലൂയി പാസ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെട്ടു. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ച ലൂയിസ് പാസ്റ്റർ ആണ്. റാബീസ് വാക്സിൻ ആദ്യമായിട്ട് മനുഷ്യനിൽ കുത്തിവെച്ച വർഷം 1885. റാബീസ് വാക്സിൻ ആദ്യമായിട്ട് സ്വീകരിച്ച് ജോസഫ് മെയ്സ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ലൂയിസ് പാസ്റ്റർ തന്നെയാണ് ആന്ത്രാക്സ് വാക്സിനും കണ്ടുപിടിക്കുന്നത്. ആന്ത്രാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ച ആരെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ലൂയിസ് പാസ്റ്റർ തന്നെയാണെന്ന് നേരെ ഓർക്കുക. അതേപോലെ തന്നെ പരീക്ഷണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ വാക്സിൻ ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ചിക്കൻ കോളറയ്ക്കെതിരെയുള്ള വാക്സിനാണ്. പരീക്ഷണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ വാക്സിൻ ഏതാണ്? ചിക്കൻ കോളറയ്ക്കെതിരെയുള്ള വാക്സിനാണ്. ഇപ്പോൾ ഒരു പരീക്ഷണശാലയിൽ ആദ്യമായിട്ട് വാക്സിൻ ഉണ്ടാക്കിയെടുത്തതായിരുന്നു വെച്ചാലോ ഉത്തരമായിട്ട് വരേണ്ടത് ലൂയിസ് പാസ്റ്റർ ആണ്. 1879 കാലഘട്ടത്തിൽ പരീക്ഷണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ വാക്സിൻ ഏതാണ്? ചിക്കൻ കോളറയ്ക്കെതിരെയുള്ള വാക്സിനാണ്. പരീക്ഷണശാലയിൽ ആദ്യമായിട്ട് വാക്സിൻ ഉണ്ടാക്കിയെടുത്ത വ്യക്തി ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. 1879 കാലഘട്ടത്തിൽ. ഇനി അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് കോളറ വാക്സിൻ കണ്ടുപിടിച്ച ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വാൾഡമർ ഹാഫ്കിൻ ആണ്. വാൾഡമർ ഹാഫ്കിൻ ആണ് കോളറ വാക്സിൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ആരാണ് കോളറ വാക്സിൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ വാൾഡമർ ഹാഫ്കിൻ ആണ് കോളറ വാക്സിൻ കണ്ടുപിടിച്ചത്. ഇനി ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ രോഗകാരി ഏതാണ്? ക്ഷയരോഗത്തിൻ്റെ രോഗകാരി വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയരോഗത്തിന് കാരണമായിട്ടുള്ള രോഗാണു എന്ന കാര്യം ഓർക്കുക. ഈ ക്ഷയരോഗാണുവിനെ തിരിച്ചറിഞ്ഞ വ്യക്തി ആരാണ്? റോബർട്ട് കോച്ച് ആണ്. ഇതിന് അദ്ദേഹത്തിന് 1905 എന്ത് ലഭിക്കുന്നുണ്ട്? നോബൽ സമ്മാനം ലഭിക്കുന്നുണ്ട്. ക്ഷയരോഗാണുവിനെ തിരിച്ചറിഞ്ഞത് റോബർട്ട് കോച്ച് ആണ്. അദ്ദേഹത്തിന് 1905 എന്ത് ലഭിക്കുന്നു? നോബൽ സമ്മാനം ലഭിക്കുന്നു. ഇനി പരിചയപ്പെടുന്നത് BCG കുത്തിവയ്പ്പാണ്. എന്താണ് BCG കുത്തിവയ്പ്പ്, അല്ലെങ്കിൽ ഏത് രോഗത്തിനെതിരായിട്ടുള്ളതാണ് BCG കുത്തിവയ്പ്പ്? എപ്പോഴും BSC ചോദിക്കാറുള്ളതാണ് ക്ഷയരോഗത്തിനെതിരായിട്ട് നൽകുന്ന കുത്തിവയ്പ്പാണ് BCG കുത്തിവയ്പ്പ്. ഈ BCG പൂർണ്ണരൂപം ബാസിലസ് കാൽമെറ്റ് ഗൊറിൻ എന്നതാണ് BCG പൂർണ്ണരൂപം. അതിൽ ആ കാൽമെറ്റും ഗൊറിൻ ആ രണ്ട് പേരുകൾ അവരാണ് ഈ പറയുന്ന BCG വാക്സിൻ കണ്ടുപിടിക്കുന്നത്.
BCG വാക്സിൻ കണ്ടുപിടിച്ച രണ്ട് പേരാണ് ഈ കാൽമെറ്റും ഗോറിനും. കാൽമെറ്റ് ഗോറിൻ എന്നിവരാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? BCG വാക്സിൻ കണ്ടുപിടിക്കുന്നത്. 1921 ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിൻ ആദ്യമായിട്ട് മനുഷ്യരിൽ പരീക്ഷിച്ച വർഷം 1921 ക്ഷയരോഗത്തിനെതിരായിട്ടുള്ള ആ ഒരു വാക്സിൻ ആദ്യമായിട്ട് മനുഷ്യരിൽ പരീക്ഷിക്കുന്നത്. അപ്പോൾ ക്ഷയ രോഗാണു നമ്മൾ പരിചയപ്പെട്ടു, മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ആ രോഗാണുവിനെ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് റോബർട്ട് കോച്ച്. അതിന് അദ്ദേഹത്തിന് 1905 നോബൽ സമ്മാനം ലഭിച്ചു. ഈ ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്സിൻ പരിചയപ്പെട്ടു, BCG എന്ന് പറയുന്ന വാക്സിൻ, ബാസിലസ് കാൽമെറ്റ് ഗോറിൻ. ഇതിൽ ഈ കാൽമെറ്റും ഗോറിനുമാണ് ഈ വാക്സിൻ കണ്ടുപിടിക്കുന്നത്. ആദ്യമായിട്ട് ഇത് മനുഷ്യരിൽ പ്രയോഗിച്ചത് 1921. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എമിൽ വോൺ ബെറിങ് എന്ന് പറയുന്ന ഒരു ഉത്തരമാണ്. സെറം തെറാപ്പിയുടെ ഉപജ്ഞാതാവാര് ഉത്തരമായിട്ട് വരേണ്ടത് എമിൽ വോൺ ബെറിങ് ആണ്. എമിൽ വോൺ ബെറിങ് ആണ് സെറം തെറാപ്പിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ഇനി പോളിയോ രോഗത്തിന് കാരണമായ രോഗമാണ് ഏതാണ്? നമുക്കറിയാം പോളിയോ വൈറസ് ആണ്. അപ്പോൾ പോളിയോ എന്താണ്? ഒരു വൈറസ് രോഗമാണ്. പോളിയോ വൈറസ് ആണ് പോളിയോ രോഗത്തിന് കാരണമായിട്ടുള്ള രോഗാണു. ഈ പോളിയോ വൈറസിന് കാരണമായിട്ടുള്ള രോഗാണു അത് കണ്ടുപിടിച്ച ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൾ ലാൻസ്റ്റൈനറും അതുപോലെ തന്നെ എഡിൻ പോപ്പർ എന്നിവർ ചേർന്നിട്ടാണ്. പോളിയോ വൈറസ് കണ്ടുപിടിച്ച ആരാണ്? കാൾ ലാൻസ്റ്റൈനറും എഡിൻ പോപ്പർ എന്നിവർ ചേർന്നിട്ടാണ് പോളിയോ വൈറസ് കണ്ടുപിടിക്കുന്നത്. ഇനി കുത്തിവെക്കുന്ന പോളിയോ വാക്സിനും ഉണ്ട്, അതുപോലെ തന്നെ ഓറൽ പോളിയോ വാക്സിനും ഉണ്ട്. ഇതിൽ കുത്തിവെക്കുന്ന പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജൊനാസ് സാൾക്കാണ്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനാണെന്ന് നേരെ ഓർക്കുക. കുത്തിവെക്കുന്ന പോളിയോ വാക്സിൻ ജൊനാസ് സാൾക്ക് കണ്ടുപിടിച്ചു, ആൽബർട്ട് സാബിനാണ് എന്ത് ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിക്കുന്ന വ്യക്തി. ഇതിൽ 1955 ഈ ജൊനാസ് സാൾക്ക് കണ്ടുപിടിച്ച ആ ഒരു വാക്സിനൊക്കെ അംഗീകരിക്കുന്നത്. കുത്തിവെക്കുന്ന പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ജൊനാസ് സാൾക്കാണ്. സാൾക്കിൻ്റെ പോളിയോ വാക്സിന് അംഗീകാരം ലഭിക്കുന്നത് 1955. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനാണ്. അതേപോലെ അറിയേണ്ട ഒരു വർഷമാണ് 1988. അന്തർദേശീയ പോളിയോ നിർമ്മാർജ്ജന യജ്ഞം ആരംഭിച്ച വർഷം 1988. ഈ പോളിയോ നിർമ്മാർജ്ജനത്തിൻ്റെ ജനീവ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, ഈജിപ്ത്, ഇന്ത്യ, നൈജർ, പാകിസ്ഥാൻ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. പോളിയോ നിർമ്മാർജ്ജനത്തിനുള്ള ജനീവ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ വരുന്നുണ്ട്, നൈജർ വരുന്നുണ്ട്, പാകിസ്ഥാൻ വരുന്നുണ്ട്, നൈജീരിയ വരുന്നുണ്ട്, ഈജിപ്ത് വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, നൈജർ, നൈജീരിയ, ഈജിപ്ത്. അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, നൈജർ, നൈജീരിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളാണ് പോളിയോ നിർമ്മാർജ്ജനത്തിനായുള്ള ജനീവ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഇനി പോളിയോ നിർമ്മാർജ്ജനത്തിനുള്ള ജനീവ ഡിക്ലറേഷനിൽ ഇന്ത്യ ഒപ്പുവെച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ 2004. 1988 അന്തർദേശീയ പോളിയോ നിർമ്മാർജ്ജന യജ്ഞം ആരംഭിച്ചു. ഇന്ത്യ പോളിയോ നിർമ്മാർജ്ജനത്തിനായുള്ള ജനീവ ഡിക്ലറേഷൻ ഒപ്പുവെക്കുന്നത് 2004. ഇനി ഏഷ്യയുടെ തെക്കുകിഴക്കൻ പ്രദേശങ്ങൾ പോളിയോ വിമുക്തമാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിക്കുന്നത് 2014 മാർച്ച് 27. 2014 മാർച്ച് 27 ഏഷ്യയുടെ തെക്കുകിഴക്കൻ പ്രദേശങ്ങൾ പോളിയോ വിമുക്തമാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് ചിക്കൻ പോക്സിന് കാരണമായിട്ടുള്ള വൈറസ് ഏതെന്ന് വെച്ചാൽ നമുക്കറിയാം വാരിസെല്ല വൈറസ് ആണ്. ഈ വൈറസിനെ വേർതിരിച്ചെടുത്ത ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തോമസ് വെല്ലറാണ്. ചിക്കൻ ബോക്സിന് കാരണമായിട്ടുള്ള വൈറസ് ഏതാണ്? വാരിസെല്ല വൈറസ് ആണ്. അതിനെ വേർതിരിച്ചെടുത്ത ആരാണ്? തോമസ് വെല്ലറാണ്. അതുപോലെ തന്നെ മീസിൽസ് രോഗത്തിന് കാരണമായ വൈറസിന് വേർതിരിച്ചെടുത്ത ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തോമസ് പീബിൾസ് ആണ്. തോമസ് വെല്ലറാണ് ചിക്കൻ ബോക്സിന് കാരണമായിട്ടുള്ള വാരിസെല്ല വൈറസിനെ വേർതിരിച്ചെടുത്തത്. മീസിൽസ് രോഗത്തിന് കാരണമായ വൈറസിന് വേർതിരിച്ചെടുത്ത ആരാണ്? തോമസ് പീബിൾസ് ആണെന്ന കാര്യം ഓർക്കണം. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചോദ്യം മുണ്ടി വീക്കം അല്ലെങ്കിൽ മംസ് എന്ന് പറയും. ഈ മുണ്ടി വീക്കത്തിന് കാരണമായ രോഗാണു ഏതാണ്? വൈറസ് ആണ്. മുണ്ടി വീക്കത്തിന് കാരണമായിട്ടുള്ള രോഗാണു ചോദിക്കുകയാണെങ്കിൽ അത് വൈറസ് ആണ്. മുണ്ടി വീക്കം ബാധിക്കുന്ന ശരീരത്തിലെ ഭാഗം ചോദിക്കുകയാണെങ്കിൽ ഉമിനീർഗ്രന്ഥിയാണ്. മുണ്ടി വീക്കം അല്ലെങ്കിൽ മംസ് ഇത് ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ചോദിക്കുകയാണെങ്കിൽ ഉമിനീർഗ്രന്ഥികളാണെന്ന കാര്യം ഓർക്കുക. ഏത് ഭാഗത്തെയാണ് ഇത് ബാധിക്കുന്നത്? ഉമിനീർ ഗ്രന്ഥികളെയാണ് ഇത് ബാധിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഈ മംസ് വൈറസിനെ വേർതിരിച്ചെടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ മൗറീസ് ഹിൽമാനാണ്. മൗറീസ് ഹിൽമാനാണ് മംസ് വൈറസിനെ വേർതിരിച്ചെടുത്ത വ്യക്തി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്
മുണ്ടിവീക്കം അല്ലെങ്കിൽ മംസ്. ഇതിന് കാരണമായ രോഗമാണ് വൈറസാണ്. അതേപോലെ തന്നെ ഇത് ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ്? ഉമിനീർ ഗ്രന്ഥികളെയാണ്. മംസ് വൈറസിനെ വേർതിരിച്ചെടുത്ത വ്യക്തിയുടെ പേരും പരിചയപ്പെട്ടു, മൗറീസ് ഹിൽമാനാണ്. ഇനി പരിചയപ്പെടുത്തുന്നത് MMR വാക്സിനാണ്. MMR വാക്സിൻ ഏതെല്ലാം രോഗത്തിനെതിരെ ഉപയോഗിക്കുന്നു? മീസിൽസ്, മംസ്, റൂബല്ല. എപ്പോഴും ചോദിക്കാറുള്ളതാണ് MMR വാക്സിൻ ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മീസിൽസ്, മംസ്, റൂബല്ല എന്നീ കാര്യങ്ങൾ ഓർക്കുക. മീസിൽസ്, മംസ്, റൂബല്ല എന്നീ രോഗങ്ങൾക്കെതിരായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? MMR വാക്സിൻ ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്നാണ് സിക്ക വൈറസുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഗർഭിണികളിലെ ഏത് വൈറസ് ബാധയാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോർ ചുരുങ്ങാൻ കാരണമാകുന്നത്? സിക്ക വൈറസാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ചോദ്യം എന്താണ്? ഗർഭിണികളിലെ ഏത് വൈറസ് ബാധയാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറ് ചുരുങ്ങാൻ കാരണമാകുന്നതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സിക്ക വൈറസാണ്. സിക്ക വൈറസ്, ഗർഭിണികളിലെ ഏത് വൈറസ് ബാധയാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറ് ചുരുങ്ങാൻ കാരണമാകുന്നതെന്ന് വെച്ചാൽ സിക്ക വൈറസ് ആണെന്ന് കാര്യം ഓർക്കുക. ഇനി നമ്മുടെ ഇപ്പോൾ ഈ ഒരു ആനുകാലികവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓക്സ്ഫോർഡും അതുപോലെ തന്നെ ആസ്ട്രാസെനേക്ക ഇവർ രണ്ടുപേരും ചേർന്നിട്ട് വികസിപ്പിക്കുന്ന കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ്റെ കാര്യം ഓർത്തിരിക്കണം. അത് ഇന്ത്യയിലെ ആരാണ് വികസിപ്പിക്കുന്നത്, ഇതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ഒക്കെ നേതൃത്വം നൽകുന്നത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്, പൂനെയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കണം, ഓക്സ്ഫോർഡ്, ആസ്ട്രാസെനേക്ക എന്നിവർ ചേർന്ന് വികസിപ്പിച്ച് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ, കോവിഡിനെതിരായിട്ട് നമ്മളിപ്പോൾ കുത്തിവെക്കുന്നതാണ് ഈ പറയുന്ന കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ, അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാന്ന് വെച്ചാൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെയാണെന്ന കാര്യം ഓർക്കുക. ഇനി ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിനാണ് ഈ പറയുന്ന കോവാക്സിൻ എന്ന് പറയുന്നത്. കോവാക്സിൻ വികസിപ്പിച്ചത് ഏതൊക്കെ കമ്പനികൾ ചേർന്നിട്ടാണ്? ഭാരത് ബയോടെക്, ICMR, അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ഇവരൊക്കെ ചേർന്നിട്ടാണ് കോവാക്സിൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച COVID-19 വാക്സിൻ വികസിപ്പിക്കുന്നത്. ഇനി മറ്റൊന്നാണ് റഷ്യയുടെ COVID-19 വാക്സിനാണ് Sputnik 5 എന്ന് പറയുന്നത്. Sputnik 5 എന്ന് പറയുന്നത് റഷ്യയുടെ COVID-19 വാക്സിനാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ റഷ്യയുടെ COVID-19 വാക്സിൻ ഏതാണ്? Sputnik 5 ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കോവാക്സിൻ നമ്മൾ പരിചയപ്പെട്ടു, അത് ഭാരത് ബയോടെക്, ICMR, അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ഇവരൊക്കെ സംയുക്തമായിട്ടാണ് അത് നിർമ്മിക്കുന്നത്. ഇനി ഓക്സ്ഫോർഡ്, ആസ്ട്രാസെനേക്ക എന്നിവരുടേതാണ് കോവിഷീൽഡ്. അത് ഇന്ത്യയിൽ ആരാണ് അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്? സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ്. അവിടെ സ്ഥിതി ചെയ്യുന്നു, പൂനെയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നേരെ ഓർക്കുക. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് മനീഷ് കുമാർ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 വാക്സിൻ സ്വീകരിച്ച വ്യക്തിയാരെന്ന് വെച്ചാൽ മനീഷ് കുമാറാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 വാക്സിൻ സ്വീകരിച്ച ആരാ? മനീഷ് കുമാർ ആണെന്ന് കാര്യം ഓർക്കുക. DRDO വികസിപ്പിച്ച കൊറോണ വൈറസിനെതിരെയുള്ള മരുന്ന് വെച്ചാൽ 2DG, അതിൻ്റെ പൂർണ്ണ രൂപം 2-DOXY-O-GLUCOSE എന്നാണ്. 2-DOXY-O-GLUCOSE എന്നതാണ് 2DG പൂർണ്ണ രൂപം. അത് വികസിപ്പിച്ചത് DRDO ആണ്. DRDO വികസിപ്പിച്ച കൊറോണ വൈറസിനെതിരെയുള്ള മരുന്ന് ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് 2DG ആണ്. 2-DOXY-O-GLUCOSE എന്നതാണ് അതിൻ്റെ പൂർണ്ണ രൂപം. അതുപോലെ തന്നെ ബ്രിട്ടനുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കായിട്ട് കോവിഡ് വാക്സിനേഷൻ പദ്ധതി തുടക്കം കുറിച്ച ആദ്യ രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബ്രിട്ടനാണ്. പൊതുജനങ്ങളായിട്ട് കോവിഡ് വാക്സിനേഷൻ പദ്ധതി തുടക്കം കുറിച്ച ആദ്യത്തെ രാജ്യം ഏതായിരുന്നു? ബ്രിട്ടനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട്, വാക്സിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് തൊഴിൽ വാർത്തയിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഓരോ ചോദ്യങ്ങളും വരും പരീക്ഷകളിൽ ഒരു ചോദ്യമായിട്ട് 100% വരെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഒരു ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. കാരണം വാക്സിനേഷനും എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഇന്നത്തെ നിത്യജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ വരും പരീക്ഷകളിൽ ഈ പറയുന്ന ഭാഗത്തു നിന്ന് എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അവസാനം പറഞ്ഞു വെച്ച ആനുകാലികവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോ ചോദിക്കാം. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ചാൽ നല്ലൊരു ഉദ്യോഗത്തിൽ വളരെ വേഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക് യു.